എല്ലാ കുട്ടികൾക്കും നമ്മുടെ കുഞ്ഞു വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉള്ളൊരു കാര്യമാണ് വൻപയർ. വൻപയർ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് നല്ല ഹെൽത്തി ആയിട്ട് നല്ല രുചികരമായിട്ട് ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് നിങ്ങൾ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. പുതുമകളൊന്നും തന്നെ ഇല്ലാതെ നമ്മുടെ പഴമയുടെ രുചിയിൽ തന്നെയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. വൻപയറോ ചെറുപയറോ കടലയൊക്കെ ആണെങ്കിൽ തലേന്ന് നമ്മൾ കുതിർത്തിടുവാണെങ്കിൽ പിറ്റേ നമുക്ക് പെട്ടെന്ന് അത് വെന്ത് കിട്ടും. ഒരുപാട് നേരം ഒന്നും കാത്തിരിക്കേണ്ടതായിട്ട് ആവശ്യമില്ല. അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന വൻപയറിനെ നമ്മൾ തലേന്നേ കുതിർത്ത് വെച്ചേക്കാണ്. അല്ലെങ്കിൽ രാവിലെ ഇട്ട് വെച്ചിട്ട് നമ്മൾ കുക്കറിൽ ഒരുപാട് നേരിട്ട് വേവിക്കേണ്ടതായിട്ട് വരും. അന്നേരം ഇപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ്സോളം വരുന്ന വൻപയർ നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഒരു രാത്രി മുഴുവനും അതിനെ കുതിർത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു വൻപയർ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് അധികം വേവില്ലാത്ത വൻപയറാണ്. നമുക്ക് ചില പയറുകൾ കാണുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വൻപയർ ഉപയോഗിക്കുന്നതിൻ്റെ കളർ വ്യത്യാസം വരും, പറയും ചിലർ വേവുണ്ട് വേവില്ല എന്നുള്ളത്. അതായതിപ്പോൾ നല്ലതുപോലെ പിരിസായപ്പോഴത്തേനും അത് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കുക്കറിലോട്ട് മാറ്റാം. കുക്കറിലോട്ട് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന വെള്ളം കൂടെ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടമാനം വെള്ളം എടുത്ത് ഒഴിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു പയർ എത്രത്തോളം ഉണ്ട് അതിന് മുകളിൽ നിൽക്കുന്ന പാകത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അന്നേരം ഇത് ഒറ്റ വിസിൽ മാത്രം കേൾപ്പിച്ച നല്ലപോലെ വെന്ത് കിട്ടും. അത് തന്നെ വേണം എന്നില്ല, ആവി വന്നതിന് ശേഷം ആ ഒരു വിസിലിട്ടിട്ട് ഗ്യാസ് ഓഫ് ചെയ്താലും മതി. അതൊരു ഒരുപാട് വേവുള്ളൊരു പയറല്ല. ഇനി ഇതിലേക്ക് നമ്മൾ പാകത്തിന് വേണ്ട ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വൻപയറൊക്കെ വേവിക്കുമ്പോൾ, വൻപയറാണെങ്കിലും ചെറുപയറാണെങ്കിലും മറ്റ് പയർവർഗ്ഗങ്ങളൊക്കെ വേവിക്കുമ്പോൾ അതിൻ്റെ കൂടുതൽ തന്നെ അരപ്പിട്ട് വേവിക്കാറാണ് ഞാൻ ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ ചെയ്യുന്ന അങ്ങനൊന്നും അല്ല കേട്ടോ. നമുക്ക് ഈ ഒരു പയറിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. തേങ്ങ ആവശ്യത്തിന് എടുക്കുക, മഞ്ഞപ്പൊടി, ചുമന്നുള്ളി മൂന്നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട്, ജീരകം, അതുതന്നെ വറ്റൽമുളക് വേണമെങ്കിൽ വറ്റൽമുളക് എടുക്കാം, അല്ലെങ്കിൽ പച്ചമുളക്, നമ്മുടെ എരിവിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. കറിവേപ്പില, ഇതിലേക്ക് നമ്മൾ പ്രധാനമായിട്ട് ചേർക്കേണ്ട വേറൊരു കാര്യമുണ്ട്, വെളുത്തുള്ളി. അതും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ചേർക്കാം. ഞാൻ ഈ ഒരു സമയത്ത് വെളുത്തുള്ളി ചേർക്കുന്നതിൽ അവസാനമാണ് വെളുത്തുള്ളി ചേർക്കുന്നത് കേട്ടോ. അപ്പം ഒന്നെങ്കിലും മിക്സിയിൽ ഒന്നൊന്ന് അടിച്ചെടുക്കുക. മിക്സിയിൽ അടിച്ചെടുക്കുന്നതിനേക്കാട്ടിൽ എപ്പോഴും ടേസ്റ്റ് കൂടുന്നത് നമ്മുടെ അരകലിൽ ഒന്ന് ചതച്ചെടുക്കുന്നതാണ്. ഇപ്പം ഞാൻ ഇടികലയിൽ ജീരകവും അതുപോലെ തന്നെ ഉണക്കമുളക് അല്ലെങ്കിൽ വറ്റൽമുളകെന്ന് പറയാറുണ്ട്, അതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മിക്സിയുടെ ജാറോ അല്ലെങ്കിൽ അരകല്ലിലോ നമുക്ക് അത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി അതിലേക്ക് നമ്മൾ ചുട്ടു കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമന്നുള്ളിയാണ്. ചുമന്നുള്ളി ഒരു മൂന്നാലെണ്ണം എടുത്തിട്ടുണ്ട്. ചുമന്നുള്ളിയുടെ അളവ് കൂടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. സവാളയ്ക്ക് പകരം ചുമന്നുള്ളി തന്നെ ചേർക്കുക ഇങ്ങനത്തുള്ള തോരനിലൊക്കെ. അന്നേരം ഇനി ഇത് നമുക്ക് ആ ഒരു ഇടികല്ലിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാം. അതിനുശേഷം തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മൊത്തമായിട്ട് നമ്മൾ ചതയ്ക്കണം എന്നില്ല, ഒരു കൈ എടുത്തിട്ട് ചതയ്ക്കുക, അല്ലെങ്കിൽ മൊത്തത്തിൽ ചതയ്ക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ, അതിന് അസാധ്യ ടേസ്റ്റാണ്. നമ്മൾ മിക്സിയിൽ അരയ്ക്കുന്നതിനേക്കാട്ടിൽ ഒന്നുകൂടി ടേസ്റ്റ്, അതുപോലെ തന്നെ അമ്മിക്കല്ലിൽ ചതയ്ക്കുന്നതിനേക്കാട്ടിലൊക്കെ ടേസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഇളക്കി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അന്നേരം ഈ ഒരു പരുവത്തിൽ ചതച്ച് കിട്ടിയാൽ മതി. ഒരുപാട് അരഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കറക്റ്റ് ടേസ്റ്റും കിട്ടില്ല, ആ ഒരു പരുവത്തിൽ കിട്ടത്തുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ആ ഒരു അരപ്പിന് വേണ്ട പാകത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുക. വീണ്ടും ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കൈ കൊണ്ട് തന്നെ. അന്നേരം നമ്മുടെ പയറിന് വേണ്ട അരപ്പിവിടെ തയ്യാറായിട്ടുണ്ട്. അതൊരിത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നാടൻ രുചികൾ എപ്പോഴും മൺചട്ടിയിൽ വെക്കുമ്പോൾ അതിനൊരു അസാധ്യ ടേസ്റ്റാണ്. നമ്മളിന്ന് തയ്യാറാക്കുന്നത് മൺചട്ടിയിലാണ് കേട്ടോ. ഒരു മൺചട്ടി നമ്മൾ അടപ്പിൽ വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ, തീ കൂട്ടിയിടാതെ ചെറിയ തീയിൽ ആ ഒരു ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒന്നോ രണ്ടോ സ്പൂൺ അളവിൽ മാത്രം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഈ ഒരു വെളിച്ചെണ്ണ ചട്ടിയുടെ എല്ലാ ഭാഗത്തുനിന്നും എത്താനും വേണ്ടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. അതിനുശേഷം എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് കടുകോ അല്ലെങ്കിൽ ജീരകം, പിന്നെ അതുപോലെ തന്നെ ഉഴുന്ന്, അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കും. ഇപ്പം ഇതിലേക്ക് ഞാൻ കടുക് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരട്ടെ. അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയിൽ നിന്ന് കുറച്ച് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ചുമന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ കടുക് താളിക്കത്തില്ല, ആ ഒരു രീതിയിലേക്ക് നമ്മളൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു പ്രത്യേക രുചിയാണ് വെളിച്ചെണ്ണയിൽ നമ്മൾ നാടൻ രുചികൾ വെക്കുമ്പം. കാരണം അതൊന്ന് വയണ്ട് വന്നപ്പോഴത്തേന് അതിലേക്ക് നമ്മൾ വറ്റിലുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് കടുക് വറുത്ത് ചേർക്കുന്നതിന് പകരമായിട്ടാണ് നമ്മൾ ആദ്യമേ ഈ ഒരു മൺചട്ടി വെച്ചിട്ട് കടുകും ചുമന്നുള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളകൊക്കെ ചേർത്തിട്ട് കടുക് വറുത്തേക്കുന്നത്.
അതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരപ്പ് ചേർത്തതിന് ശേഷം ഈ ഒരു അരപ്പിൻ്റെ പച്ച രുചി ഒന്ന് മാറിക്കിട്ടണം. അതിനുവേണ്ടി നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് ഈ ഒരു മൺചട്ടിയിലിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ ഒരു തേങ്ങയുടെ ജലാംശമെല്ലാം ഒന്ന് വറ്റി വരട്ടെ. ഒന്ന് ഒരുപാടങ്ങ് വറുത്ത് പോകേണ്ട ആവശ്യമില്ല. ആ ഒരു പച്ച രുചി മാറിക്കിട്ടിയാൽ മാത്രം മതി. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ചിരുന്ന വൻപയറാണ്. അതിലെ ജലാംശം എല്ലാം വറ്റിച്ചെടുത്തിട്ടുണ്ട്. വെള്ളമുണ്ടെങ്കിൽ നല്ലതുപോലെ വറ്റിച്ചിട്ടിടുക. ആ ഒരു പയറിൻ്റെ വെള്ളമൊന്നും ഒട്ടുമില്ലാതെ തന്നെ നമ്മൾ ഈ ഒരു പയർ ആ ഒരു അരപ്പിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പയറിൽ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു അരപ്പിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവയെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഉപ്പ് വേണമെങ്കിൽ മാത്രം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്താൽ മതി. ഒരു വൻപയറാണെങ്കിലും ചെറുപയറാണെങ്കിലും മറ്റ് പയർവർഗ്ഗങ്ങളൊക്കെ ഈ രീതിയിൽ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കുക്കറിൽ വേവിക്കുന്ന സമയത്ത് ചില അരപ്പ് അതിൻ്റെ കൂട്ടത്തിൽ ചേർത്തിട്ട് അവസാനം കട് വറുത്ത് ചേർക്കുന്നവർ കാണും. അതിൽ നിന്നൊക്കെ വേറിട്ടൊരു രുചിയാണ് നമ്മൾ വൻപയർ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ. ഇതിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കുന്ന ഒരു ചേരുവയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുരുമുളക് പൊടി അല്ലെങ്കിൽ നല്ല മുളക് പൊടിയും കൂടി ചേർക്കുമ്പോഴത്തേന് വൻപയറിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറിട്ട ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. വൻപയറൊക്കെ തോരൻ വെക്കുമ്പോൾ അതിലേക്ക് ലേശം നല്ലമുളകിൻ്റെ പൊടിയും കൂടെ ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയാണെന്ന് പറഞ്ഞല്ലോ. അന്നേരം നിങ്ങളൊക്കെ തയ്യാറാക്കുമ്പോൾ ഈ രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചെറുപയറിൽ നമ്മൾ ഈ ഒരു കുരുമുളകിൻ്റെ പൊടി ചേർക്കാറില്ല. വൻപയർ തോരൻ വെക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ ഒരു കുരുമുളകിൻ്റെ പൊടി ചേർക്കുന്നത്. അതിനുശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് 2 സെക്കൻഡ് ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് ഒരുമിച്ചാവട്ടെ, ആ ഒരു അരപ്പും എല്ലാം കൂടെ. അതിനുശേഷം നമ്മളൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. 2 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ഒരു രുചി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യത്യസ്ത രുചി തന്നെയാണ്. നമ്മൾ അവസാനം ആ ഒരു വെളുത്തുള്ളിയുടെയും കുരുമുളകിൻ്റെയും ടേസ്റ്റിൽ മുന്നിൽ നിൽക്കുന്ന ഒരു പയർ തോരനാണ്. നമ്മൾ അരപ്പ് ചതയ്ക്കുന്ന സമയത്ത് വേണമെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു വെളുത്തുള്ളി ചതച്ച് ചേർക്കാവുന്നതാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ വേറിട്ടൊരു രുചിയാണ് നമ്മൾ ഈ ഒരു അവസാന സമയത്ത് നമ്മൾ ഈ ഒരു വെളുത്തുള്ളി ചതച്ച് ചേർക്കുമ്പോൾ. അന്നേരം നമ്മുടെ ആ ഒരു പയറുതോരൻ്റെ രുചി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുമുളകിൻ്റെ ഒരു ചെറിയ ടേസ്റ്റും വെളുത്തുള്ളിയുടെ മണവും രുചിയൊക്കെ ചേർന്നിട്ടുള്ള കുട്ടികൾ പോലും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു വൻപയറുതോരനാണ് കേട്ടോ. ഒരിക്കലെങ്കിലും വൻപയറുതോരൻ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അന്നേരം എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തന്നെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.